ഈ വീട്ടിലേതുപോലെ നാടൻ ഭക്ഷണം ലഭിക്കുന്ന ഒരുപാട് ചെറുകിട ഹോട്ടലുകൾ ഉണ്ട് കുട്ടനാട്ടിൽ നാട്ടിൽ മാത്രമല്ല വിദേശികൾക്കിടയിൽ പോലും പ്രശസ്തമായ ഇവർക്ക് ബില്ല് കൊടുത്തു പോലും ഇതുവരെ ശീലമില്ല പിന്നെ എങ്ങനെ പുതിയ പരിഷ്കാരം നടപ്പാക്കും എന്നതാണ് ചോദ്യം ചെറിയൊരു ഉപജീവന മാർഗ്ഗമെന്നോണം വീടിനോട് ചേർന്ന് ചെറിയ രീതിയിൽ ഹോട്ടലുകളൊക്കെ നടത്തുന്ന ധാരാളം ആളുകൾ ആലപ്പുഴ ജില്ലയിലുണ്ട് ഏറ്റവും രുചികരമായ ഭക്ഷണം നൽകുന്ന ഈ ഹോട്ടൽ ഉടമകളൊക്കെ വലിയ ആശങ്കയിലാണ് കാരണം ഈ പുതിയ തീരുമാനം എങ്ങനെ നടപ്പാക്കുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് അല്ലേ അറിയാതെ വിഷമിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നും അറിയാൻ മേല ഞങ്ങൾ ഇതുകൊണ്ട് ജീവനം കഴിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ പുതിയ നിയമങ്ങളൊക്കെ വന്ന ഒന്നും അറിയാമല്ലോ പിന്നെ പേപ്പറിലൊക്കെ വായിച്ച് പാഴ്സല് എഴുതി കൊടുക്കേണ്ടി വരുമല്ലേ കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്നുമില്ല അങ്ങനെയുള്ളവർക്ക് പ്രയാസമില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോട് ഇതൊന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾ ജീവനം ഇതുകൊണ്ട് കഴിയുന്നവരാണ് നല്ല ആഹാരം കൊടുത്ത് ഞങ്ങൾ ജീവിക്കുന്നവർ അതിനു വേണ്ടി ആളും വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ വന്നാൽ ഞങ്ങൾ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ ഒന്നും നമുക്കില്ല ഈ ഒരു ചെറിയ കച്ചവടം കൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ് ഹൗസ് ബോട്ടെ വരുന്നവരിവിടെ വരുന്നുണ്ട് അവർ കഴിക്കുന്നുണ്ട് അവർ പാഴ്സലും കൊണ്ടുപോകുന്നുണ്ട് ഇവരുടെ ഈ ആശങ്കയ്ക്ക് കൂടി ഉത്തരം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് കോണിയം വർഗീസിനൊപ്പം ആലപ്പുഴയിലെ നെടുമുടിയിൽ നിന്ന് ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ്